പോയിന്റിലും ഇതിനെന്താ കണ്ടിന്യൂസ്ലി വാരി ചെയ്യും ഓരോ ഇതിപ്പോൾ എക്സാക്സിൽ നമ്മൾ ടീ ആണ് എടുത്തതെങ്കിൽ ഓരോ പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യും ഓരോ ടൈമിലും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ്ലി വാരി ആയിരിക്കും സോ ദിസ് ഇസ് കോൾഡ് അനലോഗ് സിഗ്നൽ അനലോഗ് സഗ്നൽ സോ ഈ അനലോഗ് സിഗ്നലിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓൺലി ഇറ്റ്സ് ഉൾ ബി വാരി വിത്ത് റെസ്പെക്ട് ടു ടൈം ഫ്രീക്വൻസി ഇറ്റ്സ് ഉൾ ബി കണ്ടിന്യൂസ്ലി വേരി ഓക്കെ സോ നെക്സ്റ്റ് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബി ഓൺലി ഹാവ് ഇൻ ദു ഫോം വൺ ആൻഡ് സീറോസ് സീറോസിൻ്റെയും വണ്ണിൻ്റെയും കോമ്പിനേഷനായിട്ടാണ് എന്ത് ചെയ്യുക ഡിജിറ്റൽ സിഗ്നൽസ് ഫോം ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അതിനെ തന്നെ വേറെ രീതിയിൽ ഹൈ ഓർ ഹൈയോർലോ ഓക്കെ ഓർ ലോ എന്നുള്ള കേസിലാണ് ഡിജിറ്റൽ സിഗ്നൽസ് ഫോം ചെയ്യുക ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ് പക്ഷെ ഇവിടെ എന്താ വച്ചാൽ ഓരോ പോയിന്റിൽ കണ്ടിന്യൂസ്ലി വേരി ആണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യും ഓരോ പോയിന്റിൽ പേർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ പോയിന്റിൽ പെർട്ടിക്കുലർ ആയിട്ട് അതിൻ്റെ ഒരു വാല്യൂ കിട്ടിയ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ് വരുന്നത് ഓക്കെ സോ ഡിജിറ്റൽ സിഗ്നൽസ് ആണ് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് കൺലോഗ് സിഗ്നൽസ് ആണ് കണ്ടിന്യൂസ് സിഗ്നൽസ് ബിക്കോസ് ഇറ്റ്സ് വിൽ ബി കണ്ടിന്യൂസ്ലി വേരി ദ ടൈം വിത്ത് റെസ്പെക്ട് ടു ആംപ്ലിറ്റ്യൂഡ് ഓക്കെ ഓർ ആംപ്ലിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഓക്കെ സൊലീസൺ നമ്മളിപ്പോൾ ഇവിടെ എന്താ പഠിക്കാൻ പോകുന്ന വെച്ചാൽ ഈ ഒരു അനലോഗിനെ ഈ അനലോഗ് സിഗ്നലിനെ എങ്ങനെ ഡിജിറ്റലായി കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലിനെ എങ്ങനെയാണ് അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക സോ ഡി അനലോഗ് സിഗ്നലിന് ഡിജിറ്റലായി കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഡ് എ ഡി സി എന്നാ പറയാ ഓക്കെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ഓക്കെ സോ ഡിജിറ്റലിന് നമ്മൾ അനലോഗായി കൺവേർട്ട് ചെയ്യുക വച്ചാൽ ഡാക്ക് എന്ന് പറയും ഡി എ സി ഓക്കെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ട് ഓക്കെ ദീസ് ആർ ദു കൈൻഡ്സ് ഓഫ് കൺവേർട്ട് ദുൾഡ് ബി യൂസ്ഡ് ടു കൺവേർട്ട് ദ അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ അൻവൈസ് വേഴ്സ് ഓക്കെ സൊ ലീസർ ഫസ്റ്റ് ഇനി നമുക്ക് നോക്കൊരു കാര്യം എന്തിനാണ് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു അനലോഗ് സിഗ് സിഗ്നൽ കൺവേർട്ടറും ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും യൂസ് ചെയ്യുന്ന എന്തിനാണ് വാട്ട് ആർ ദ നീഡ്സ് ഫോർ യൂസിങ് ദീസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എങ്കിൽ ഇത നമ്മുടെ യൂണിവേഴ്സിലെ ഓക്കെ നമ്മുടെ ഏർത്തിലെ മോസ്റ്റ് ഓഫ് ദ സിഗ്നൽസ് ഓക്കെ ആർ അനലോഗ് ഇൻ നേച്ചർ അനലോഗ് സിഗ്നൽസ് ആണ് എന്ത് എല്ലാ ഒരു മോസ്റ്റ് ഓഫ് ദ സിഗ്നൽസ് എന്താണ് അനലോഗ് സിഗ്നൽസ് ഈ അനലോഗ് സിഗ്നൽസ് നമ്മൾ ഈ അനലോഗ് ഫോം തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം ഓക്കെ എൻ്റ് വി ആർ യൂസിങ് ദീസ് അൺലോഗ് സിഗ്നൽസ് ഇൻ ദീസ് അൺലോക്ക് അൻ അൺലോക്ക് ഇൻ ഈച്ച് സോ വാട്ട് ആപ്പൻ ഇത് ഈ അനലോക്ക് സിഗ്നൽസിൻ്റെ ഉള്ള ഒരു കുഴപ്പമാണ് എന്ത് ഇറ്റ്സ് വിൽ ബി എന്താ നോയിസ് വരാനുള്ള ചാൻസ് ഓക്കെ ദ ചാൻസ് ഓഫ് നോയിസ് ഓക്കെ ചാൻസ് ഓഫ് നോയിസ് ഓക്കെ ചാൻസ് ഓഫ് നോയിസ് എന്താ ഹൈ ആണ് ഓക്കെ ചാൻസ് ഓഫ് നോയിസ് ഹൈ ആണ് വരിക ഓക്കെ ആൻഡ് മോറോവ് ഓക്കെ കോംപ്ലക്സിറ്റി സർക്യൂട്ട് കോംപ്ലക്സിറ്റി ഓക്കെ കോംപ്ലക്സിറ്റി ഇപ്പം നമ്മൾ അൺലോക്ക് സിഗ്നൽ യൂ അൺലോക്ക് സിഗ്നൽസാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളവിടെ പാസീവ് എലമെൻസ് തന്നെ യൂസ് ചെയ്യുക പ്രൊസസ് ചെയ്യുക ഒരു സർക്യൂട്ടിൽ നമ്മൾ പാസീവ് എല അതായത് നമ്മൾ റെസിസ്റ്റർ കപ്പാസിറ്റർ ഇൻഡക്ടർ അതിൻ്റെയൊക്കെ കോമ്പിനേഷൻസാണ് നമ്മൾ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുക സോ ഇങ്ങനെ റെസിസ്റ്റർ കപ്പാസിറ്റർ ഒക്കെ കോമ്പിനേഷൻസ് വരുന്നതിനനുസരിച്ച് പാസീവ് ഓർ ആക്റ്റീവ് എലമെൻസ് വരുന്നതിനനുസരിച്ച് ആ ഒരു സർക്യൂട്ടിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടും ഓക്കെ സോ നമ്പർ ഓഫ് എലമെൻസ് കൂടുന്ന സമയത്ത് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്താകും കൂടും ഓക്കെ സോ നെക്സ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ ഈ അനലോഗ് സ്റ്റി സിഗ്നലിലേക്ക് തന്നെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത് ഓക്കെ സാധനം നമുക്ക് എന്തൊരു ഒരു ഇൻഫോർമേഷൻ ഫോം ചെയ്ത അനലോഗ് സിഗ്നലാണ് ഈ ഒരു ഇൻഫോർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യണം സോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ അനലോഗ് മാനറിൽ തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ വാട്ട് ഹാപ്പൻ സുഡ് ബി കോംപ്ലക്സ് ഓക്കെ സ്റ്റോറേജ് എന്ന് പറയുന്ന കേസസ് എന്തായാലും കോംപ്ലക്സോ ഓക്കെ സോ ലീസൺ ഈ ഒരു ത്രീ കേസാണ് വെൻ വി ആർ യൂസിങ് ദ അൺലോക്സിങ്ങൾ സോ വെൻ വി ആർ യൂസിങ് ദ അൺലോക് സിങ്ങൾ ദ ത്രീ പ്രോബ്ലംസ് ആറുത് ദ ഫസ്റ്റ് വൺ ഈസ് ചാൻസ് ഓഫ് ഫോക്കറിൻ ദ നോയ്സ് ഓക്കെ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ കോംപ്ലക്സിറ്റി ഓഫ് സി കോംപ്ലക്സിറ്റി ഓഫ് അവേഴ്സ് ദറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ പ്രോസസ്സിങ് ദ അൺലോക്ക് സിഗ്നൽ ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ സ്റ്റോറേജ് കെപ്പാസിറ്റി സോ സ്റ്റോറേജിലുള്ള കോംപ്ലക്സിറ്റി ഓക്കെ സോ ഇതിനൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്നുവച്ചാൽ നമുക്കിപ്പോൾ ടി വിയുടെ കാര്യം തന്നെ എടുക്കാം ഓക്കെ സോ പ മുമ്പുള്ള ടി വിസൊക്കെ വാക്കൻ ട്യൂബ്സിനുള്ള ടി വി ഒന്നും അല്ലേ സോ ടി വി കണ്ടാത്തതിനെ ബാക്കോട്ട് ഒക്കെ എന്താ പ്രൊജക്ഷൻസ് ഉണ്ട് കുറച്ച് വളരെ ഒരു സ്പേസുള്ള സാധനമാണ് പണ്ടത്തെ ടി വി ഓക്കെ സോ ഇപ്പോഴുള്ള ടി ഒക്കെ എങ്ങനെയാണ് എൽ സി ഡി ആൻഡ് എൽഇ ഡി ടൈപ്പ് ടി വിസാണ് ബിക്കോസ് ദിസ്ഇസ് വൈ നമ്മൾ എന്താ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പാസീവ് എലമെൻസ് ഈ ഒരു കേസിൽ പാസീവ് എലമെൻറ്റ്സ് കൂടുതലാണ് അല്ലെങ്കിൽ ആക്റ്റീവ് എലമെൻറ്റ്സ് ഡിജിലെന്തായാലും കൂടുതലാണ് പക്ഷെ നമ്മളിവിടെ എന്താ ഡിജിറ്റലി ഓപ്പറേറ്റഡാണ് നമുക്ക് ഇതിൻ്റെ അത് എന്തില്ല നമുക്ക് പാസീവ് എലമെൻറ്റ്സ് ഇല്ല ഈ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്തു അല്ലേ സോ അതേപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ വരുന്ന ഒരു കേസ് അതായത് നമ്മൾ ഈ അനലോഗ് സിഗ്നൽസ് യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളൊരു സെക്യൂർസ് ഉണ്ടാക്കുകയെന്നു വെച്ചാൽ അതിൻ്റെ സൈസൊക്കെ എന്താണ് അവിടെ ഈ കോമ്പണൻസ് കൂടുതലൊരു സൈസൊക്കെ കൂടും അതായത് എക്യുപ്മെൻസിൻ്റെ അങ്ങ് കൂടും അല്ലേ സോ അതോ ബട്ട് നമ്മൾ ഈ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻസായി യൂസ് ചെയ്യുന്ന വെച്ചാൽ വാട്ട് ആപ്പൻ ഇതിൻ്റെ സൈസ് എന്ത് കമ്പാരബിൾ കോമ്പാക്റ്റ് സൈസിലേക്കൊക്കെ നമുക്ക് കിട്ടാം ഓക്കെ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റലിലേക്ക് ഇപ്പോൾ ഈ ഡിജിറ്റൽ എന്താ വെച്ചാൽ ഡിജിറ്റൽ സിഗ്നൽസിന് എന്താ പെക്യുലാരിറ്റീസ് എന്ന് വെച്ചാൽ നോയ്സിൻ്റെ ചാൻസ് ഓക്കെ നോയ്സ് ചാൻസ് കുറവാണ് എൻ്റെ മോർ ഓവർ കോംപ്ലക്സിറ്റി ഓക്കെ കോംപ്ലക്സിറ്റി അറ്റ് ദ ലെവൽ ഓഫ് സർക്യൂട്ട്സ് വിൽ ബി ലെസ് ആൻഡ് നെക്സ്റ്റ് സ്റ്റോറേജ് കെപ്പാസിറ്റി സ്റ്റോറേജ് കെപ്പാസിറ്റി എന്താ ഹൈ ആ ഓക്കെ സോ നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ഓക്കെ കോമ്പ്രസിറ്റി ലോ ആണ് സ്റ്റോറേജ് ഹൈ ആണ് സോ ഇതുകൊണ്ട് തന്നെ പ്രോസസ്സിങ് ഓക്കെ നമുക്കൊരു പ്രോസസ്സിങ് എന്നുള്ള ഓ എന്ത് ഏതൊരു പ്രോസസ്സിങ് ആണെന്നാലും ഏതൊരു പ്രോസസ്സാണെന്ന് വെച്ചാലും നമുക്ക് ഈസി ഓക്കെ പ്രോസസ്സിങ് എന്തായാലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ ഇപ്പം നമുക്കതന്നെ നോക്കാം നമ്മൾ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ സോ ഒരു അനലോഗ് സിഗ്നലായിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ലിസൺ അതിനൻ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും അവിടെ ചാൻസ് നോയ്സ് വരാനുള്ള ചാൻസ് ലോസസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിനുവേണ്ടി നമ്മളൊരു ചാ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ വൈസ് ആയിട്ടാണെങ്കിൽ അവിടെ ആ ഒരു കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ലോസേജ് വരാനുള്ള ചാൻസ് കുറവാണ് ഓക്കെ സോ ലിസൺ ദീസ്ആർ ദ പാരമീറ്റർ ദാറ്റ്സ് വിൽ ബി യൂസ് ദ ഡിജിറ്റൽ വേർഡ് ഓക്കെ നമ്മൾ ഡിജിറ്റൽ വേൾഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കുറച്ച് റീസൺസ് കൊണ്ടാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയേ ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ മോസ്റ്റ് ഓഫ് ദ ഈ മോസ്റ്റ് ഓഫ് ദ സിഗ്നൽസ് എന്ത് സിഗ്നൽസാണ് അനലോഗ് ഇൻ നേച്ചുറാ ഈ അനലോഗ് സിഗ്നൽസിനെ നമുക്ക് പ്രോസസ്സി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്താക്കി ആദ്യം മാറ്റണം ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റണം ഈ അനലോഗ് സിഗ്നലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റലായിട്ട് മാറ്റണം വേണ്ടേ സോ വെൻ വി ആർ യൂസ് ഫോർ ട്രാൻസ്ഫോമിങ് ട്രാൻസ്ഫർ അവർ അനലോഗ് സിഗ്നൽ ഇറ്റ്സ് കറസ്പോണ്ട് ഇറ്റ്സ് ഡിജിറ്റൽ മാനർ വി വി ആർ യൂസിങ് ദ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് സോ ആ ഒരു കേസസിലാണ് എന്ത് നമുക്ക് കിട്ടുന്ന എന്താ നേച്ചുറലുള്ള സിഗ്നൽ ടെമ്പറേച്ചർ ആയാലും പ്രഷറായാലും എല്ലാം വെലോസിറ്റി ആയച്ചാലും ഒക്കെ എന്ത് കണ്ടിന്യൂസ് മാനറിലാണ് അല്ലേ സോ ഈ ഒരു കണ്ടിന്യൂസ് മാനറിനാൽ നമുക്ക് എന്താക്കി മാറ്റണം ഡിജിറ്റലിലേക്ക് മാറ്റണം എന്നാലും നമുക്ക് നേരാവണം പ്രോസസ്സ് ചെയ്തൊരു ഔട്ട് പുട്ടും കറക്റ്റ് ഔട്ട് പുട്ട് കിട്ടാൻ വേണം വേണ്ടേ ഇങ്ങനൊരു കറക്റ്റ് ഔട്ട്പുട്ട് വന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് പ്രോപ്പറായിട്ടൊരു റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ സോ അങ്ങനെ ഒരു പ്രോപ്പറായി റിസൾട്ട് കിട്ടുന്ന ആദ്യം നമുക്ക് എന്ത് വേണം അനലോഗ് എന്ന് ഡിജിറ്റലിൽ കൺവേർട്ട് ചെയ്യണം വേണ്ടേ സോ അവിടെയാണ് നമ്മുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും ഒക്കെ ആയിട്ട് വരുന്നത് സോ അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രോണിക്സിൽ ആൻഡ് മോറോവർ നമ്മുടെ പ്രസൻറ്റ് ലൈഫിൽ ഓക്കെ ഈ ഡിജിറ്റൽ ടു അൻലോക്ക് കൺവേർട്ടർ ആണെന്നാൽ അൻലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണെന്ന് വെച്ചാൽ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് വരുന്ന ഓക്കെ സോ ദീസ് ആർ ദ നീഡ്സ് ഓക്കെ ആൻഡ് നെസസറി വൈ വി ആർ യൂസിങ് ദീസ് അൻലോക്ക് ഹിയർ അൻലോക്ക് ആൻഡ് ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് സോ ദീസ് ആർ ദ നീഡ്സ് ഓഫ് കൺവേർട്ടിൻ ദ സിഗ്നൽസ് ബാക്ക് ആൻഡ് ഫോർത്ത് ഓക്കെ സോ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടും ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടറും യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ട് ആൻഡ് ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടർ ഓക്കെ സോ അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എ ഡി എസ് സിന്ന് നമ്മൾ പഠിക്കും സോ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വച്ചാൽ സോ നമ്മുടെ അനലോക്ക് നേച്ചറിലുള്ള ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ സിഗ്നൽ അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ കൊടുത്തത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും കറസ്പോണ്ടിങ് ആ ഒരു അനലോഗ് സിഗ്നലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫോം കിട്ടും സോ ഞാൻ നിങ്ങളത് പറഞ്ഞു ഡിജിറ്റൽ ഫോം ഫോംന്നാണ് ഒന്നുകിൽ ഹൈ സോറി ഒന്നുകിൽ ഹൈ അല്ലെങ്കിൽ ലോ അതായ അതായത് ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ വൺ ഈ ഒരു നേച്ചറിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക സോ ഫോർ കൺവേർട്ടിംഗ് അവർ അൺലോക്ക് സിഗ്നൽ ടു ഇറ്റ്സ് കറസ്പോണ്ട് ഇൻ ഡിജിറ്റൽ മാനർ വി ആർ യൂസിങ് ദ അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ട് സൊല്ലീസർ നമ്മളിപ്പോൾ ഇപ്പം തന്നെ നോക്കുക നമ്മളൊരു സിഗ്നൽ ഓക്കെ നമുക്ക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാം സോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് അനലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആക്കിയിട്ട് ഡിജിറ്റൽ മാനറ കൺവേർട്ട് ചെയ്യുന്ന വിചാരിച്ചു ഈ ഡിജിറ്റൽ മാനറിൽ കൺവേർ ആയിട്ട് റിസീവർ സൈഡ് റിസീവ് ഇത് ട്രാൻസ്മിറ്റീവ് സൈഡാണ് ഇപ്പം സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ട്രാൻസ്മിറ്ററാണെന്ന് വിചാരിച്ചു ഓക്കെ സോ നമ്മുടെ റിസീവർ സൈഡിൽ എന്ത് വേണോ അതിൻ്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഡിജിറ്റൽ സിഗ്നലിന് എന്താക്കി മാറ്റണം നമുക്ക് അനലോക്കാക്കി മാറ്റണം െ സോ വി ആർ യൂസിങ് ദ ഡിജിറ്റൽ ടാനലോഗ് കൺവേർട്ടർ ഹിയർ വി ഹിയർ ഐ റെപ്രസെന്റ് ദ ഫോർ ബിറ്റ് ഡിജിറ്റൽ ഓക്കെ സോ ഫോർ ബിറ്റ് ഡിജിറ്റൽ ടു ടാനലോഗ് കൺവേർട്ടർ ആണ് ഇവിടെ യൂസ് കാരണം ബിക്കോസ് നമ്മൾ ഫോർ ബിറ്റ് വൺ ഇൻറ്റു സീറോ ഫോർ ബിറ്റുകളാണ് ഇവിടെ ഈ വൺ ആയിരുന്നെങ്കിൽ സീറോണ ആണെങ്കിൽ ബിറ്റ് എന്ന് ആട്ടെ പറയാം ഇവിടെ എത്ര ബിറ്റ് ഉണ്ടാവും വൺ ടു ത്രീ ഫോർ ഫോർ ബിറ്റിൻ്റെ ഒരു ഡിജിറ്റൽ അൺലോക്ക് കൺവെർട്ടർ ആണ് ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത് സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺലോക്ക് സിഗ്നൽസ് എന്ത് ഡിജിറ്റൽ അൺലോക്ക് കൺവെർട്ടർ പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ സോ ലീസൺ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് വേറെ കുറച്ച് കാര്യം പറഞ്ഞുതരാം ലീസൺ സോ നമ്മളില്ലടാ ഒരു ഡിജിറ്റൽ സിഗ്നൽ ഓക്കെ വൺ സീറോ ഞാൻ നിങ്ങളുടെ പറഞ്ഞു വൺ ഇൻറ്റു സീറോസിൻ്റെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഈ പോയിന്റിലുള്ള സിഗ്നലിന് പറയുന്ന പേരാ എം എസ് ബി ഓക്കെ എം എസ് ബി ഈ പോയിന്റിനെ പറയുന്ന പേരാണ് എൽ എസ് ബി എൽ എസ് ബി പി എൽ എസ് ബി ആൻഡ് എം എസ് ബി ഓക്കെ ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് എം എസ് ബി ആൻഡ് ഈ ഒരു പോയിന്റിന്റെ പേരുന്ന പേരാണ് എൽ എസ് ബി ഓക്കെ സോ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് അൺലോക്ക് ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ ടു അൺലോക്ക് കമ്പ്യൂട്ടർ ഓക്കെ സോ അൺലോക്ക് ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ അൺലോക്ക് സിഗ്നൽ നമ്മളെ ഇൻപുട്ട് എന്താ അവിടെ അൺലോക്ക് സിഗ്നൽ അൺലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ ഷുഡ് ബി കണ്ടിന്യൂസ്ലി വേറിംഗ് ടൈം വിത്ത് റെസ്പെ വേറിംഗ് ആപ്ലിറ്റ്യൂഡ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം

ട്രാൻസ്ഫർ ചെയ്യാൻ പോകുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പോകുക അതായത് നമ്മൾ കണ്ടിന്യൂസ് സിഗ്നലിനെ നമ്മൾ എന്താക്കി മാറ്റാൻ പോവുകയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നലായിട്ട് മാറ്റണം സോ ഇങ്ങനെ കണ്ടിന്യൂ അതായത് ടു ഡിജിറ്റൽ സിഗ്നൽ കൺവേർട്ടറിൽ കണ്ടിന്യൂസ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റുന്ന സമയത്ത് ബി മെയിൻലി ത്രീ സ്റ്റെപ്സ് ഓക്കെ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ഓക്കെ ആ സ്റ്റെപ്പ് ഏതൊക്കെയാച്ചാൽ ഫസ്റ്റ് വൺ സാമ്പ്ലി ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സാമ്പിളി ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കോണ്ടൈസെഷൻ കോണ്ടൈസെഷൻ

ഓക്കെ സോ സാമ്പ്ലിങ് ആണ് നമ്മൾ ഇപ്പൊ ഇൻപുട്ട് ഒരു അൺലോക്ക് സിഗ്നൽ നമ്മൾ സർക്യൂട്ടിൽ ഒരു ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത് അൺലോക്ക് സിഗ്നലാ അത് ആദ്യം ചെയ്യുന്ന ആദ്യം പോകുന്ന സർക്യൂട്ട് ഏതാ വച്ചാൽ സാംപ്ലിംഗ് സർക്യൂട്ടാ ഓക്കെ അവിടെ എന്താ ചെയ്യുന്നത് നോക്കാം ഓക്കെ ലിസൺ ിസ്ഇസ് ദിസ് ഈസ് അവർ സാമ്പിളിംഗ് സാമ്പിൾ സിഗ്നൽ അതായത് നമ്മളിത് എന്താണ് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺലോക്ക് ഇൻപുട് സിഗ്നൽ ഓക്കെ അൺലോക്ക് ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ആണ് ഇത് വിശേഷം കണ്ടിന്യൂസ് ആയി വരിയുന്ന ഒരു സൈൻ വേവാണ് ഞാൻ ഇവിടെ കൊടുത്തത് ഓക്കെ അപ്പൊ സാമ്പിളി എന്ന് പറഞ്ഞാൽ സിംപ്ലി ആദ്യം എന്താന്ന് പറയാം നമ്മൾ ഒരു സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല് അപ്പൊ ഇതാണ് നമ്മളെ ഇൻപുട്ട് സിഗ്നൽ ഒരു സൈൻ വേവ് ഓക്കെ ഞാൻ പറഞ്ഞതു കൊണ്ടുതന്നെ അവിടെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നത് സോ ഇങ്ങനെയുള്ള സിഗ്നൽ നമ്മൾ ഓരോ പോയിന്റ് വെച്ചിട്ട് ലിസൺ ഓരോ പോയിന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക സാമ്പിളിങ് ചിങ് അതായത് ഓരോ പോയിന്റ് വെച്ച് നമ്മൾ സാമ്പിൾ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താടാ ഓരോ ഒരു കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സാമ്പ് ഓരോ സാമ്പിൾ ഇപ്പോൾ ഒക്കെ സാമ്പിൾസ് എടുത്തിട്ടാണ് പരിശോധിക്കുക അല്ലേ അതുപോലെ തന്നെ നമ്മളിവിടെ ഈ സിഗ്നലിൻ്റെ ഓരോ സിഗ് സിഗ്നലിൻ്റെ ഓരോ പാർട്ടിൽ ഓരോ സാമ്പിൾ സാമ്പിളാണ് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്നോണ്ടാണ് ഇതിന് എന്ത് പറയുന്നത് സാമ്പിളിന്ന് പറയുന്നത് ഓക്കെ ഒരു സാമ്പിളിംഗ് ഈ ഒരു സാമ്പിൾസ് എടുക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുറെ സാമ്പിൾസ് ഞാൻ എടുത്തു അല്ലേ നമ്മളാ ഇൻപുട്ട് ഉണ്ട് ഓരോ സാമ്പിൾസ് എടുത്തു സോ ദിസ് ഈസ് ദ ഔട്ട് പുട്ട് ഓഫ് അവർ സാമ്പിളി സർക്യൂട്ട് സോ ഇങ്ങനെ ഒരു സാമ്പിളിംഗ് എടുക്കണമെങ്കിൽ ഓരോ പോയിന്റ് നമുക്ക് എടുക്കണം നമുക്ക് തോന്നിയ പോലെ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഓരോ സർക്യൂട്ടിന് അതിൻ്റെതായിട്ടുള്ള ഒരു റേറ്റ് ഉണ്ട് അതിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് റേറ്റ് സാമ്പിളിംഗ് റേറ്റ് ഓക്കെ ലീസൺ അങ്ങനെ പറയുന്ന ആ സർക്യൂട്ടിൽ ഞാൻ പറഞ്ഞ ഓരോ സാമ്പിൾസ് കൊടുക്കണം അല്ലെ ആ സാമ്പിൾസ് എങ്ങനെ എടുക്കണം ഏത് റേറ്റിൽ എടുക്കണം എന്നൊക്കെ പറയുന്നതാണ് സാമ്പിളിംഗ് റേറ്റ് ഓക്കെ ഈ ഒരു സാമ്പിളിംഗ് റേറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു തിയറം ഉണ്ട് ഓക്കെ നമുക്ക് വി ആർ യൂസിങ് വൺ തിയറ നിയറം വി ആർ യൂസിങ് ദർ നമ്മൾ ഇങ്ങനെ ഒരു സാമ്പിളിംഗ് സാമ്പിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾസ് എടുക്കണം സോ സാമ്പിൾസ് ഇങ്ങനെ എടുക്കുന്ന ആ റേറ്റിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് റേറ്റ് ഈ സാമ്പിളിംഗ് റേറ്റിന്റെ എങ്ങനെ സാമ്പിളിംഗ് റേറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് എങ്ങനെ കൺസിഡർ ചെയ്യണം സോ അത് പറയുന്ന തിയറാമാണിത് നാക്യുസ് തിയറ ഓക്കെ നാക്യൂസ് തിയറ എന്താ നോക്കാം സോ നാക്യൂസ് തിയറ ഇത്രയോ പറയുന്നുള്ളൂ നമ്മൾ എടുക്കുന്ന സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ സാമ്പിൾ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നം ഏത് സിഗ്നലാണോ യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നലിന് ഒരു എന്തുണ്ട് ഒരു ഫ്രീക്വൻസി ഉണ്ട് അല്ലേ ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നലിന് എന്തുണ്ട് ഫ്രീക്വൻസി ഉണ്ട് സോ ഈ ഓരോ ഫ്രീക്വൻസി ഓക്കെ നമ്മൾ യൂസ് ഒരു ഫ്രീക്വൻസി ഉണ്ട് അതായത് ഈ ഒരു ഇവിടെ ഇൻപുട്ട് ഇൻപുട്ട് സിഗ്നൽസ് യൂസ് ചെയ്തു ആ സിഗ്നലിന് ഈ ഒരു സിഗ്നലിന് ഒരു മാക്സിമം ഫ്രീക്വൻസി ഉണ്ട് അല്ലെ സോ ഒരു മാക്സിമം ഫ്രീക്വൻസി ഉണ്ട് മിനിമം ഫ്രീക്വൻസി ഉണ്ട് അല്ലെ സോ ആ ഏതൊരു സിഗ്നലിന് എന്തുണ്ട് ഒരു മാക്സിമം സിഗ്നൽ ഫ്രീക്വൻസി ഉണ്ട് ഓക്കെ സോ നൈക്യുസ് തിയറാണ് പറയുന്നത് നൈക്യുസ്റ്റ് തിയറം ഓക്കെ സോ നൈക്യസ്തിയറ എന്താ പറയുന്നത് വച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ ഓക്കെ ഇതാണ് നമ്മൾ ഇൻപുട് സിഗ്നൽ എന്ന് വിചാരിച്ചു ഇതിനൊരു എഫക്ട്സ് മാക്സിമം ഉണ്ട് ദിസ് ഇസ് ദ മാക്സിമം ഫ്രീക്വൻസി ആൻഡ് ദിസ് ഇസ് അനദർ മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദീസ് സിഗ്നൽ സോ ആ നൈക്യുസ് തിയറ പ്രകാരം നമുക്ക് എന്താ ഒരു സാമ്പിളിംഗ് റേറ്റാണ് ഓക്കെ സോ ഈ ഒരു സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻപുട്ട് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വരേണ്ട സാമ്പ്ലിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻട് എഫ് മാക്സ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളെ ഇൻപുട്ട് സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസിൻ്റെ ട്വൈസ് ആയിരിക്കണം സാമ്പ്ലിങ് റേറ്റ് ഓക്കെ സോ അതായത് ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഫ്രീക്വൻസി ഞാൻ ഈ ഒരു സിഗ്നലാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു ഈ ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം എത്ര കൊടുക്കുക ഫിഫ്റ്റി ഹേർട്സ് ആണെന്ന് വിചാരിച്ചു എക്സാമ്പിൾ ആണേ ഓക്കെ സോ ഫിഫ്റ്റി ഹെർഡ്സ് ആണെന്ന് വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സാമ്പിളിംഗ് റേറ്റ് ഓക്കെ നമ്മൾ ഒരു ഈ ഒരു സിഗ്നലിന് നമ്മൾ സാമ്പിളിംഗ് സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണ് സോ സാമ്പിളിങ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ ആ സാമ്പിളിംഗ് സർക്യൂട്ടിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എവിടെ മുറിച്ചിട്ട് ഓരോ സാമ്പിൾസ് എടുക്കണം ഏതൊക്കെ പോയിന്റിൽ സാമ്പിൾസ് എടുക്കണം എന്ന് വെച്ചാൽ ടു ഇൻറ്റു എഫ് മാക്സ് അതായത് ടു ഇൻറ്റു ഫ്രീക്വൻസി മാക്സിമം ഫ്രീക്വൻസി എത്രയച്ചാൽ നോക്കുക ഇപ്പോൾ എഫ് മാക്സ് ഇപ്പോൾ ഫിഫ്റ്റി ഹെർട്സ് ആണെങ്കിൽ ടു ഇൻറ്റു ഫിഫ്റ്റി ദാറ്റ് മീൻസ് ഹൺഡ്രഡ് ആയിരിക്കും സാമ്പിളിംഗ് റേറ്റ് ഞാൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഓക്കെ സോലിസർ സാമ്പിളിംഗ് റേറ്റ് കൺസെപ്റ്റ് മനസ്സിലായ വിചാരിക്കുന്നു സോ ഈ ഒരു സാമ്പിളിംഗ് റേറ്റ് ഒരു ഫോർ എ പേർട്ടിക്കുലർ ഇൻപുട് സിഗ്നൽസിനനുസരിച്ച് കണ്ടിന്യൂസ് സിഗ്നൽസിന്റെ അനുസരിച്ച് അതിന്റെ സാമ്പിളിംഗ് റേറ്റ് എന്തായിരിക്കണം എന്ന് വെച്ചാൽ ടു ഇൻറ്റു എഫ് മാക്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി അതായത് നമ്മൾ കൊടുക്കുന്ന എ ആൻഡ്ലോക്ക് സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസിന്റെ ടൈസ് ആയിരിക്കണം അത് പറയുന്ന തിയറാണ് നാക്യൂസ് തിയറും

ഓക്കെ ഇതിന് വേണമെങ്കിൽ സാമ്പിൾ റേറ്റ് ടു ഇൻഡു എഫ് മാക്സിനെക്കാൾ കൂടാം കൂടിയാലും കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ ദിസ്ഇസ് ദ മിനിമം വാല്യൂ ഫോർ സാമ്പിളിംഗ് റേറ്റ് ഓക്കെ പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇപ്പോൾ സാമ്പിൾ റേറ്റ് ടു ഇൻഡു എഫ് മാക്സ് ആയാലും ടു ഇൻഡു എഫ് മാക്സിനേക്കാൾ കൂടിയാലും കുഴപ്പമില്ല അല്ലേ ബട്ട് ഇഫ് കേസ് സാമ്പിളിംഗ് റേറ്റ് കുറയെന്ന് വിചാരിച്ചോ

ഓക്കെ സോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന സിഗ്നൽ ഓക്കെ കൺസ്ട്രക്റ്റഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓക്കെ ദിസ്ഇസ് അവർ കൺസ്ട്രക്ട് സിഗ്നൽ കൺസ്ട്രക്ട് ചെയ്ത സിഗ്നൽ ഓക്കെ ഇത് തമ്മിൽ അതായത് സാമ്പിളിംഗ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്ത സിഗ്നൽ ഇതാണ് കിട്ടുക അതായത് ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്ത സിഗ്നലിന്റെ ടൈം പീരീഡ് കൂടുതലാണ് അല്ലേ അതായത് ഫ്രീക്വൻസി എന്താ കുറവാണ് ടൈം ഈ കൺസ്ട്രക്ട് ചെയ്ത റെഡ് സിഗ്നലിന്റെ ടൈം പീരീഡ് കൂടുതലാണ് പക്ഷെ ഫ്രീക്വൻസി എന്തായിരിക്കും കുറവായിരിക്കും ബ്റ്റ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്തെങ്കിലും കൂടുതലായി കേസ് കമ്പയർ വിത്ത് ദിസ് ഈസ് ദ എലിയാസി അതായത് നമ്മളെ ദ എലിയാസിംഗ് ഇസ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ കൺസ്ട്രക്റ്റഡ് സിഗ്നൽ വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ നമ്മളെ ഒറിജിനൽ സിഗ്നലിനെക്കാട്ടും ലെസ് ദാൻ അപ്പം എന്ത് പറ്റടാ ലീസൺ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ വരേണ്ട ഇൻഫർമേഷൻ ഇവിടെ വരേണ്ട ഇൻഫർമേഷൻ ഒക്കെ എന്തായാലും ലോസ് ആയി ശരിക്കും പറഞ്ഞാൽ എലിയാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓവർലാപ്പിംഗ് ഓക്കെ സോ അന്നപ്പോൾ എന്തായാലും ഇൻഫർമേഷൻസ് ലോസ് ആവും അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല സാമ്പിളിങ് ചെയ്യാനോ നേരെ പ്രോപ്പറായിട്ട് പ്രോസസ്സിങ് ചെയ്യാനോ ഒന്നും കഴിയില്ല ഏലിയാസിങ് വന്നാല് സോ നമ്മൾ ആ ഒരു ഏലിയാസിംഗ് കുറയ്ക്കാൻ നമ്മൾക്ക് ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ആ നൈക്യൂസ് ക്രൈറ്റീരിയ നൈക്രി നൈക്രസ് നൈക്യൂസ് സാമ്പിളിംഗ് തീയറാൻ പ്രകാരം എൻ്റെ സാമ്പിളിങ് റേറ്റ് ട്വൻറ്റി എഫ് മാക്സ് മിനിമം കണ്ടീഷനിലേക്ക് വെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നൊരു കാര്യമാണ് ആൻറ്റി എലിയാസിം ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക ഓക്കെ സോ ആൻറ്റി എലിയാസി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലോ പാസ് ഫിൽറ്റർ തന്നെയാണ് പക്ഷേ ആ ലോ പാസ് വിൽത്തൻ്റെ സാമ്പിളിംഗ് റേറ്റ് എഫ് എസ് ഡിവൈഡ് ബൈ ടു ആയിരിക്കും അതായത് നമ്മുടെ സാമ്പിളിംഗ് റേറ്റിൻ്റെ പകുതിയായിരിക്കണം എഫ് എസ് തന്നെ പറഞ്ഞാൽ നമ്മുടെ സാമ്പിളിംഗ് റേറ്റിൻ്റെ ആയിരിക്കും ആ ലോ പാസ് വിൽത്തൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ൂസിംഗ് ദോർ റെഡ്യൂസിങ് ദീസ്സിങ് എഫക്ട് വി ആർ യൂസിങ് എൻ ആന്റി എലിയാസിംഗ് ഫിൽറ്റർ ഓക്കെ സോ ദീസ് ഇൻ ദീസ് ആന്റി എലിയാസിംഗ് ഫിൽറ്റർ സിമ്പിളി ലാസ്റ്റർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഹാഫ് ഓഫ് അവർ സാമ്പിളിംഗ് റീറ്റ് സാമ്പിളി റീറ്റിന്റെ ഹാഫ് ആയിരിക്കാം ഓക്കെ സോ ഇഫ് കേസ് നമ്മൾ ഒരു സ്ക്വയർ വേവ് നമ്മൾ സ്ക്വയർ വേവ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സിഗ്നൽ ആട്ടോ സോ അതൊക്കെ എന്ത് ഇൻപുട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ഈ ഒരു ആൻറ്റി എലിയാസിയം ഫിൽറ്റേഴ്സ് യൂസ് ചെയ്താൽ മതി ഓക്കെ സോ അങ്ങനെ ഒരു ആൻറ്റി എലിയാസിയം ഫിൽറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ റിമൂവ് ദ ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റ് ആൻഡ് വി ക്യാൻ റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് എലിയാസി അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ അതായത് നമ്മളിപ്പോൾ ഒരു സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സാമ്പ്ലിംഗ് ആണ് സോ സാമ്പ്ലിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസിക്വൻസസ് അവിടെ വരുന്ന എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ മെയിനായിട്ട് വരുന്ന എറർ എലിയാസിങ് എഫക്റ്റ് ആണ് സോ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്ത ഒരു ആൻറ്റി എലിയാസിംഗ് ഫിൽറ്റർ യൂസ് ചെയ്തു ദാറ്റ് മീൻസ് ഒരു സാമ്പിളിംഗ് തുടങ്ങുന്ന സമയത്ത് സോ ബിഫോർ ദ സാമ്പിൾ ദ സിഗ്നൽ ഷുഡ് പാസസ് ത്രൂ എ ആൻറ്റി എലിയാസിംഗ് ഫിൽറ്റർ ഓക്കെ അറിയേ ആൻ്റി ലിയാസും ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ട് വേണം വേണമെങ്കിലും നമ്മുടെ സാമ്പ്ലിംഗ് സർക്യൂട്ടിലേക്ക് കടക്കാൻ സോ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണോ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട് പുട്ട് സാമ്പ്ലിങ് ആ സാമ്പിളുടെ ഔട്ട്പുട്ട് കിട്ടും ഓക്കെ സോ ഇൻ ദിസ് വേ സാംപ്ലിംഗ് ഈസ് ദിസ് വേ ദി സാമ്പിളിംഗ് മെത്തേഡ് ഓക്കെ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഇൻ ദ കേസ് ഓഫ് എ ആൻഡ് ലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ട് ഓക്കെ സോ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങോട്ട് പോണം കോണ്ടൈസേഷനും എൻകോഡിങ്ങും ഉണ്ട് അല്ലെ കോണ്ടൈസേഷൻ ഉണ്ട് എൻകോഡിംഗ് ഉണ്ട് അപ്പോൾ ലീസൺ ഈ ഒരു നെക്സ്റ്റ് നമ്മൾ കോണ്ടൈസേഷനും എൻകോഡിംഗ് എന്താ നോക്കാം സോ കോണ്ടൈസേഷൻ സ്റ്റെപ്പില് ഓക്കെ കോണ്ടൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്ത ദിസ് ഈസ് അവർ സാമ്പിൾ ഡൗട്ട്പുട്ട് ഇത് അങ്ങനെയാണ് നമ്മൾ സാമ്പിൾ ചെയ്തിട്ട് ഔട്ട് പുട്ട് ഇട്ടുള്ള സിഗ്നൽ കിട്ടുക സാമ്പിൾ സർക്യൂട്ടിൽ ഇപ്പോൾ കോണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാമ്പിൾഡ് ഔട്ട് പുട്ട് ഇപ്പോൾ സാമ്പിളിൻ്റെ ഔട്ട്പുട്ട് ഒരു കണ്ടിന്യൂസ് മാനറിൽ തന്നെ ഉണ്ടാവുക ഓക്കെ ആ ഒരു കണ്ടിന്യൂസ് മാനറിലുള്ള സാമ്പിൾഡ് ഔട്ട് പുട്ട് എന്താ ഒരു ഫൈനൈറ്റ് ലെവലിലേക്ക് എന്ത് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക ദോ സോ ദാറ്റ്സ് സ്വീ മീൻസ് യുവർ കോണ്ടൈസേഷൻ ഈ കോണ്ടൈസേഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള സീൻ അപ്പൊ ഇവിടെ ഒരു എന്നുള്ള കേസ് നമ്മൾ നമ്മളെന്ത് ഡിസ്ക്രീറ്റ് ഫൈനൈറ്റ് ലെവലിലേക്ക് മാറ്റുക ചെയ്യുന്നു ഓക്കെ സോ ഈ കോണ്ടൈസേഷൻ പ്രോസസ്സില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ എന്താച്ചുഷൻ ഈ കോണ്ടൈസേഷൻ പ്രോസസ് ഇതില് കോണ്ടൈസേഷൻ സ്റ്റെപ്പിൽ മെയിൻ ആയിട്ട് വരുന്നത് റെസൊല്യൂഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ റെസോല്യൂഷൻ പറഞ്ഞേ ഇപ്പൊ നമ്മൾ അറിയാം ഇപ്പൊ സാമ്പിൾ ഇപ്പം നമുക്ക് സാമ്പിളിംഗ് റേറ്റ് എവിടെ വെച്ച് കട്ട് ചെയ്യണം എന്നാൽ ആ സാമ്പിളിംഗ് റേറ്റ്സ് ഒക്കെ അറിയാം അല്ലേ സോ ഈ റെസൊല്യൂഷൻ പറഞ്ഞ ഈ ഒരു എത്ര ലെവലില് ഓക്കെ സോ ദസൊല്യൂഷൻ ഡിഫൈൻസ് ദ മിനിമം ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് സിഗ്നൽ വിഷ് ക്യാൻ ബി ഡി ഡിക്റ്റേറ്റൈ ദ അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ട് ഓക്കെ സോ ലിസൺ അതായത് നമ്മളിപ്പോൾ എടുക്കുകയാണ് ഇപ്പൊരു സിഗ്നൽ ലീസൺ കറക്റ്റ് പറഞ്ഞാല് ലിസൺ ഇത് ഇസ് ദിസ് ഇസ് അവർ ഇൻപുട്ട് സിഗ്നൽ ഈ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് സാമ്പിൾ ചെയ്തിട്ട് ഇറ്റ് ഇസ് ഫൈനൈറ്റ് ലെവലിലേക്ക് കിട്ടി ഓക്കെ ലിസൺ ഫൈനൈറ്റ് ലെവലിലേക്ക് കിട്ടി ഓക്കെ അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഫോർ ആണെന്ന് വിചാരിച്ചു ഫോർ ഓൾട്ട് ഇവിടെ മൈനസ് ഫോർ ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു കണ്ടിന്യൂസ് ഒരു ഫോമിലേക്ക് മാറ്റാൻ അതായത് നമ്മൾ എന്ത് ചെയ്യാൻ സീറോ ടു സീറോ ടു എന്ത് ത്രീ വരെ ഉള്ളത് സീറോ ടു ടു സീറോ ടു ടു നമ്മൾ സീറോ ആയിട്ട് എടുക്കുക ഓക്കെ ടു ടു ഫോർ എന്നുള്ള ലെവൽ നമ്മൾ എന്താക്കി എടുക്കുക ഓക്കെ വൺ ആക്കി എടുക്കുക ഓക്കെ സോ ലീസൺ സീറോ വോൾട്ട് ടു ടു വോൾട്ട് നമ്മൾ സീറോ ലെവലായിട്ട് എടുക്കുക ആൻഡ് ടു ഫോർ എന്നുള്ളത് ഫസ്റ്റ് ലെവലായിട്ട് എടുക്കുക സീറോ ടു മൈനസ് ടു വാഡ് ബി ഹ് മൈനസ് വൺ ആൻഡ് സീറോ ടു മൈനസ് ഫോർ ബി ടേക്ക് സീറോ സോ ഇങ്ങനെ അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ലെവലിൽ നമ്മളെ കണ്ടിന്യൂസ് ദാറ്റ് മീൻസ് അവനാൽ അൺലോക്ക് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുക ഡിസ്ക്രീറ്റ് വാല്യൂസ് വെച്ചിട്ട് മാപ്പ് ചെയ്യാം ഓക്കെ ലീസൺ ദ റെസൊല്യൂഷൻ ഡിഫൈൻസ് ദ മിനിമം ചേഞ്ച് ഇൻ ദ ഇൻപുട് സിഗ്നൽ വിഷ് ക്യാൻ ബി ഡിക്റ്റേറ്റഡ് ബൈ ദ എ ഡി സി അൺലോക്ട് ഡിജിറ്റൽ സിഗ്നലിനെ സിഗ്നലിന്റെ സർക്യൂട്ട്സ് ഡിറ്റക്ട് ചെയ്യുന്ന ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഇൻപുട്ട് സിഗ്നലിനെ മിനി മിനിമം ചേഞ്ചിന് നമ്മൾ എന്ത് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുക സോ ദാറ്റ് മീൻസ് ദ റെസൊല്യൂഷൻ സോ കോണ്ടൈസേഷൻ സ്റ്റെപ്പില് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കേസാണ് റെസൊല്യൂഷൻ ഓക്കെ ഇഫ് ദർ എഫ് ദൂഷൻ ഇസ് എൻ ബിറ്റ് എ കോണ്ടൈസേഷൻ ബിറ്റ് ദീൻസ് ദ ബൈനറി സിസ്റ്റം ദ ടോട്ടൽ നമ്പർ ഓഫ് ബെസ്ക്രി ബി ഡിഫൈൻഡ് ആസ് ടു അതായത് നമ്മളിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന റെസൊല്യൂഷൻ എൻ ബിറ്റാ വിചാരിച്ചോ നമ്മൾ യൂസ് ചെയ്യുന്ന റെസൊല്യൂഷൻ എൻ ബിറ്റ് ആണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ബൈനറി സിസ്റ്റം നമ്പർ സിസ്റ്റത്തില് നമ്മൾ എത്ര ലെവൽസ് ഉണ്ടാവും ചോദിച്ചാൽ ടു റേസ് ടു എൻ ലെവൽസ് ഉണ്ടാവും ഓക്കെ സോ ലിസൺ ഇഫ് ദ റെസൊല്യൂഷൻ ഓഫ് എ കോണ്ട സ്റ്റെപ്പ് ഈസ് എൻ ബിറ്റ് ദെൻ ദ ബൈനറി സിസ്റ്റം ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് ലെവൽസ് ദസ് ക്യാൻ ബി ഡിഫൈൻഡ് ഈസ് ഈക്വൽ ടു എൻ ഓക്കെ സോ ലിസൺ ദ നെക്സ്റ്റ് ഈസ് അനദർ ഇക്വേഷൻ ഫോർ ദിസ് റെസൊല്യൂഷൻ Uh, resolution in terms of uh, voltage. That means resolution is equal to full scale tra range divided by two, two raised to number of bits. So we can also express this as V max minus V min, min, min minimum divided by two raised to number of bits. Or in terms of uh, reference voltage, V reference divided by two raised to n. This is the resolution finding equations okay so based on this resolution we can uh, get the finite levels of our continuous signals that's used as an input in this step okay so next we are going to discuss some problem related with this resolution uh, the first question is for the 3 bit adc the full scale range is 10 volt then what is the resolution so, that we all know the in terms of full scale range, we uh, know the one equation that is resolution is equal to full scale range divided by 2 raised to number of bits. So, uh, while we substituting the values here, resolution will be equal to 10 divided by 2 raised to 3. So, we get the occasion, uh, values as 1.25 volts. That means the minimum range in the inputs uh, which can be detected by the ADC is 1.25 volts. So, if uh, the change in the input signal less than the one point two five volt, then the voltage will be detected by the ADC. Okay. So this, uh, this is the uh, conditions. Here we use the equation as uh, a full full scale range divided by two raised to number of bits. So by substituting these equations, we get the value for our uh, full range. So next problem is uh, for, for 8 bit ADC the full scale range is 10 volt then the resolution will be resolution is equal to 10 volt divided by 2 raised to 8 is approximately equal to 39 millivolts. That means that for the 3 bit ADC can be detected the voltage change up to 39 volt. ഓക്കെ അതായത് ഒന്നുമില്ല ഈ കോണ്ടക്സേഷൻ സ്റ്റെപ്പിൽ റെസല്യൂഷൻ നമുക്ക് തരുന്ന റെസൊല്യൂഷൻ എന്നുള്ള പ്രോസസ്സ് നമുക്ക് തരുന്നത് നമ്മൾ എ ഡി സി ഏതു വരെയുള്ള ചേഞ്ചസ് ഡിറ്റക്റ്റ് ചെയ്യും ഏത് വോൾട്ടേജ് ലെവൽ വരെയുള്ള ചേഞ്ചസ് ഡിറ്റക്റ്റ് ചെയ്യും ഓക്കെ സോ ദാറ്റ്സ് വി ഓൾവേസ് ഗ്യൂസ് അവർ കോണ്ടക്സേഷൻ ഓക്കെ പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം നമുക്ക് ഈ ഒരു നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻക്രീസ് ഇൻ ദീസ് നമ്പർ ഓഫ് പിറ്റ്സ് ഇൻ ഐൻ എ ഡി സി വി ക്യാൻ ഏബിൾ ടു ഇംപ്രൂവ് ദ റെസൊല്യൂഷൻ നമുക്ക് എത്രമാത്രം ഈ ഒരു നമ്പർ ഓഫ് പിറ്റ്സ് കൂടുന്നോ ഓക്കെ നമ്മുടെ ഈ ഒരു ഫൈനൈറ്റ് ലെവൽസ് ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈനൈറ്റ് ലെവൽസ് എത്രമാത്രം ലെവൽസ് കൂടുന്നോ അതിന അതിനനുസരിച്ച് നമുക്കൊരു ഇംപ്രൂവഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാ കിട്ടുക ഓക്കെ വി ക്യാൻ ഗെറ്റ് വി ക്യാൻ ഏബിൾ ടു ഇംപ്രൂവ് അവർ റെസൊല്യൂഷൻ ഓഫ് അവർ എ ഡി സി അപ്പം എ ഡി സിയുടെ റെസൊല്യൂഷൻ കൂടുന്നതിനുശേഷം നമുക്ക് ഒരു എക്സാക്റ്റ് നമ്മൾ യൂസ് ചെയ്ത ഈ അൺലോക്ക് സിഗ്നൽ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആ ഡി സി സിഗ്നൽസ് തന്നെ ഒപ്റ്റെയിൻ ചെയ്യാൻ കഴിയും ഓക്കെ ഇപ്പം ഈ ഒരു കോണ്ടെസേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ നമ്മൾ എന്ത് റെസൊല്യൂഷൻ എന്നുള്ള ടേം ഒക്കെ പഠിച്ചു സോ ഇങ്ങനെ റെസൊല്യൂഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട് എറേർസ് വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഇൻ ദൂ കോണ്ടൻ സ്റ്റെപ്പ് ദ എറേഴ്സ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഔട്ട് പുട്ട് ഓഫ് അവർ എ ഡി സി സോ ദീസ് എറേഴ്സ് ഈസ് കോൺ നോൺ ആസ് കോണ്ടെസേഷൻ എറസ് ഓക്കെ സോ ഈ ഒരു കൊണ്ടെൻസേഷൻ എറർ എങ്ങനെ കുറയ്ക്കാന്ന് ചോദിച്ചാൽ ബൈ റെഡ്യൂസിങ് ഇറ്റ്സ് ക്യാൻ ദ എറർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബിറ്റ്സ് നമ്മൾ നമ്മളെ യൂസ് ചെയ്ത നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്താവും ഈ എറേഴ്സ് കുറയ്ക്കാം കൊണ്ടൻസേഷൻ എറേഴ്സ് കുറയ്ക്കാം സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ കോണ്ടൻസേഷൻ സ്റ്റെപ്പ് സൊ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് എ എൻകോഡിങ് ഓക്കെ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ലിസൺ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് കോൺടാക്സ്ഡ് ആയിട്ട് നമുക്ക് ഓരോ ഫൈനൈറ്റ് ലെവൽസ് അപ്പം കിട്ടി ഈ ഫൈനൈറ്റ് ലെവലിനെ നമ്മൾ എന്തെയ്യാ രണ്ട് ലെവലാക്കി മാറ്റാൻ പോകും ഒന്നെങ്കിൽ സീറോ ഒന്നെങ്കിൽ വൺ അതായത് ഒരു ഇപ്പോൾ ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതായത് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് റേഞ്ച് അല്ലേ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് റേഞ്ചിൽ നമ്മൾ എന്താക്കി മാറ്റുക ഒരു സീറോസ് ആക്കി കാണിച്ച വേറൊരു പെർട്ടിക്കുലർ റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുക വൺ ആയി കാണിച്ച സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഒരു നമ്മുടെ കോണ്ടൈസ്ഡ് സിഗ്നൽ അതോ കോണ്ടൈസ്ഡ് സിംഗിൾ അവർ സെക്കൻഡ് സിം കേസ് കോണ്ടായ സിനിമ ദസ് ക്യാൻ ബി ട്രാൻസ്ഫർ ഇൻ ടു ടു ലെവൽ ഔട്ട് പുട്ട് ഓക്കെ രണ്ട് ലെവൽ ഔട്ട് പുട്ടാക്കി മാറ്റും അവിടെ രണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് സീറോ ആയിരിക്കും അല്ലെങ്കിൽ ഒന്ന് വൺ ആയിരിക്കും സോ ദിസ് ഈസ് ദ എൻകോഡിംഗ് സ്റ്റെപ്പ് സോ ദീസ് ആർ ദ ഓ ത്രീ സ്റ്റെപ്പ് ദസ് ബി യൂസ്ഡ് ഇൻ ദ അൻലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ട് ഓക്കെ സോ മോർ ഓവർ ദാറ്റ് ഇപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു അൻലോക്ക് ടു ഡിജിറ്റലിലെ മൂന്ന് ത്രീ സ്റ്റെപ്സ് വി ഓൾ ഡിസ്കസ്ഡ് ത്രീ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഡിസ്കസ്ഡ് സോ ദ മീൻസ് സാമ്പിളിംഗ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്ന നമ്മളിപ്പോൾ പഠിച്ചത് കോണ്ടൈസേഷനും എന്തോ ഒരു എൻകോഡിങ്ങും വരും ഓക്കെ സൊ ലീസർ ഡ്യൂറിംഗ് ദ കൺവേഷൻ ഓഫ് അവർ ഐ അൺലോക്ക് സിഗ്നൽ ടു ഡിജിറ്റൽ സിഗ്നൽ ആഫ്റ്റർ സാമ്പിളിംഗ് ഇമ്മീഡിയറ്റ്ലി ദ സിഗ്നൽ ഈസ് കോണ്ടൈസ്ഡ് ആൻഡ് കോഡ് അതാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ സോ ബട്ട് പ്രാക്ടിക്കലി ദ എ ഡി സി അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ട് ഐ ഷുഡ് ടേക്ക് സം ടൈം ഫോർ കോണ്ടൈസേ കോണ്ടൈസേഷൻ ആൻഡ് എൻകോഡിംഗ് അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിസൺ നമുക്ക് ഇതൊരു സിഗ്നല് ഇതൊന്നാമത്തെ സിഗ്നൽ ആണ് ഇത് രണ്ടാമത്തെ സിഗ്നല് ഓക്കേ ഇത് രണ്ടാമത്തെ സിഗ്നൽ എങ്ങനെയാ പോകുന്നു വിചാരിച്ചു ഗലിസൺ ഡിസ്ഇസ് അവർ ഫസ്റ്റ് സിഗ്നൽ ദിസ്ഇസ് അവർ സെക്കൻഡ് സിഗ്നൽ ഒന്നാമത്തെ സിഗ്നൽ പോയി കഴിഞ്ഞാൽ അന്നപ്പം തന്നെ രണ്ടാമത്തെ സിഗ്നൽ പോകും ആദ്യം നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് സാംപ്ലിംഗ് സിഗ്നൽ സാംപ്ലിംഗ് സർക്യൂട്ടിലേക്കാണ് അല്ലെ സാമ്പിളിംഗ് പറയുന്ന പ്രോസസ്സ് പെട്ടെന്ന് ചെയ്ത് കഴിയും ഓക്കെ സാമ്പിളിംഗ് പറയുന്ന സിഗ്നൽ പ്രോസസ്സ് എന്താ പെട്ടെന്ന് ചെയ്തത് അപ്പോൾ ഒന്നാമത്തെ സിഗ്നൽ എന്തായത് കൊടുത്തു ആ ഒന്നാമത്തെ സിഗ്നൽ പെട്ടെന്ന് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് എൻകോഡിങ്ങിലേക്കും സോറി കോണ്ടൈസേഷനിലേക്കും എൻകോഡിങ്ങിലേക്കും പോയി ഓക്കെ ആ സിഗ്നൽ പോയി പക്ഷേ ഇവിടെ കുറച്ച് സമയമെടുക്കും ഓക്കെ ഇവിടെ ഈ ഒരു പ്രോസസ്സ് ഈ ഒരു ഈയൊരു ഒന്നാമത്തെ സിഗ്നൽ ഇത് ഇത് ഈ ഒരു കോണ്ടൈസേഷൻ എൻകോഡിങ് നടക്കാൻ എന്തായാലും വേ സമയെടുക്കും അന്നപ്പോഴേക്കും നമ്മൾ രണ്ടാമത്തെ സിഗ്നൽ ഇവിടെ എന്ത് ചെയ്ത് ചെയ്തിട്ടുണ്ടാകും സാമ്പിളിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവരിങ്ങനെ ഇവിടെ കുത്തി ഇരിക്കണം വേണ്ടേ കാരണം ഇവിടെ ആര് പ്രോസസ്സിങ് നടത്തിക്കൊണ്ട് എടുക്കുക ഒന്നാമത്തെ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് എടുക്കുക അപ്പം രണ്ടാമത്തെ സിഗ്നൽ എന്ത് ചെയ്യണം ഇവിടെ വെയിറ്റ് ചെയ്യണം അതിനുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അതായത് കോണ്ടൈസേഷൻ എൻകോഡിങ്ങിന് കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ നെക്സ്റ്റ് സിഗ്നൽ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഹോൾഡ് ചെയ്ത് നിൽക്കണം അതിനുവേണ്ടിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ദ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ലിസൺ ലിസൺ ഇൻ പ്രാക്ടിക്കലി ദ എ ഡി സി ഷുഡ് ടേക്ക് സം ടൈം ഫോർ കോണ്ടൈസേഷൻ ആൻഡ് എൻ കോഡിംഗ് സോ ഡ്യൂരി ദാറ്റ് ടൈം ദ സി ദ സിഗ്നൽ ഷുഡ് റിമൈൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ഫോർ ദാറ്റ് ദ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഇസ് ഓൾവേസ് യൂസ്ഡ് വിത്ത് ദ എ ഡി സി സോ ബൈ യൂസിങ് ദീസ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് സിഗ്നൽ ദ സാമ്പിൾസ് ഇൻ ദ സിഗ്നൽസ് ആൻഡ് ദ ഹോൾഡ് ദ ഔട്ട് പുട്ട് ടു ദ സെയിം ലെ വാല്യൂ അൻ ടിൽ ദ നെക്സ്റ്റ് സാമ്പിൾസ് ടേക്കൻ ഓക്കെ അതായത് എൻകോഡിങ് നടക്കുന്ന എൻകോഡിങ് സോറി കോണ്ടൈസേഷനും എൻകോഡിങ്ങും നടക്കുന്നവരെ ആദ്യത്തിൻ്റെ കഴിയുന്നവരെ രണ്ടാമത്തെ സിഗ്നൽ എവിടെ വെയിറ്റ് ചെയ്യണം സാമ്പിൾ ഹോൾഡിൽ വെയിറ്റ് ചെയ്യണം എപ്പോഴാണോ ഒന്നാമത്തെ സിഗ്നലിൻ്റെ കോണ്ടൈസേഷനും എൻകോഡിങ്ങും കഴിയുന്നത് തന്നെ അന്നപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു സാമ്പിൾ സിഗ്നലിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഓക്കെ

സോറി വേണ്ട അതിൻ്റെ ആവശ്യമില്ല അവിടെ സാമ്പിൾ ആൻഡ് ഹോൾഡ് ഉണ്ട് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് എന്ത് ചെയ്യും സോറി സോറി ഇതില്ല ലിസൺ നമ്മളെ സിഗ്നൽ കൊണ്ട് കണ്ടിന്യൂസ് സിഗ്നൽ ഉണ്ട് സോ കണ്ടിന്യൂസ് സിഗ്നൽസ് നമ്മൾ നമ്മളെന്ത് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിൽ ചെയ്യും അതായത് അവിടെ എന്ത് ചെയ്യും സാമ്പിളിങ്ങും ചെയ്യും എന്നൊരു സ്പേസ് എന്ത് ഹോൾഡും ചെയ്യും ഓക്കെ അതാണ് സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ട് സോ ആ സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ട് ഹോൾഡ് ചെയ്ത് ഫസ്റ്റ് സിഗ്നലിൽ കൊണ്ടൻസേഷൻ എൻകോഡിങ് കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് സിഗ്നലിങ്ങോട് പോവും സോ എന്നിട്ട് എന്ത് ചെയ്യുക എന്നത് സെക്കൻഡ് സിഗ്നലിൻ്റെ കൊണ്ടെസേഷൻ എൻകോഡിങ് ചെയ്യും ആ സമയത്ത് ഹോൾഡ് സർക്യൂട്ടിൽ ആരുണ്ടാവും തേർഡ് സാമ്പിളിൻ്റെ സിഗ്നൽ ഉണ്ടാവും അല്ലേ സൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ട് ആ ഒരു നമ്മളിവിടെ ഈ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽസ് പ്രോസസ് കിട്ടും സോ ദിസ് ഈസ് ദ സിമ്പിൾ Uh, this is the detail about our analog to digital converter. Okay. So, if you have any doubt, please ask.